السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മത്തനുൽ ഗായത്തി വത്തഖരീബിലിൽ ഇമാം അബി ഷിജാ അൽ അസ്ഫഹാനി ഇതിലായിരുന്നല്ലേ നമ്മളുണ്ടായിരുന്നത്. അതിൽ കിതാബുൽ ബൈഉ വൽ മുആമലാസ് എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവസാനം ലൊമാനെ ആണ് നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്തത്. ലൊമാനും ഒരു ദൈനി ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച്, ഒരു അവകാശം ബാധ്യത ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച്, അത് സ്ഥിരമായാലേ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ, പിന്നീട് ലൊമാനു ദറക്കുൽ മൊബിയ അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. ലൊമാനിനോട് ബന്ധിച്ച് തന്നെയാണ് വിഷയം, അഥവാ ബാബുൽ കഫാലത്ത്. കഫാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ, ജാമ്യം നിൽക്കുക, അത് തന്നെയാണ് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഏകദേശം ലൊമാനിനോട് സാമ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ് കഫാലത്ത് എന്നുള്ളത്. വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, ലൊമാനിൻ്റെ അവിടെ ഏറ്റെടുക്കൽ സമ്പത്തായിരിക്കും ഏറ്റെടുക്കുക, ഇവിടെ ഒരു വ്യക്തിയെ ആയിരിക്കും ഏറ്റെടുക്കുക. മനസ്സിലായോ? ഇല്ല, നോക്ക്. ഉദാഹരണം, നമ്മൾ എ ബി സി മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. എ എന്നുള്ള ആൾ ബി എന്നുള്ള ആൾക്ക് 100 രൂപ കടം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ 1000 രൂപ കടം കൊടുക്കാനുണ്ട്. അവധി എത്തിയപ്പോൾ ബി ചോദിച്ചു എയോട്, എന്ത്, ഞാൻ എൻ്റെ കടം തരണം, തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പം എ പറഞ്ഞു, ഞാനേ നാളെ എനിക്ക് തരാ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല, നാളെ തരണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ബി പറഞ്ഞു, ഇല്ല നാളേക്കൊന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല, കാരണം നാളെ ജി വരുന്നെന്ത് ഉറപ്പോ, അതിൻ്റെ മുമ്പ് ജി മുങ്ങിയാലോ. അപ്പോൾ സി വന്ന് പറയുക, ഇല്ല ഓ നാളെ മുങ്ങൂല, അവനെ നാളെ നിൻ്റെ അടുത്തെത്തിക്കൽ ഞാൻ ബാധ്യത ഏറ്റെടുക്കുന്നു. ഓക്കെ, നമ്മൾ ജാമ്യമൊക്കെ നിൽക്കും, ഇത് പലപ്പോഴും ഉണ്ടാവണത് കേട്ടോ. എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഒരാൾ ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞു, ജാമ്യം അനുവദിക്കൂലേ, അങ്ങനെ ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വരും എന്നുള്ളതിന് ഒരാൾ ജാമ്യം നിൽക്കുക. ഇതിപ്പോൾ കടം കൊടുക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ബീൻ്റെ ഒരാളെ കൊന്നുകണ് ആരേ യെ, അപ്പോൾ ആ കൊലക്കുറ്റത്തിന് വേണ്ടിയിട്ട് ക്രിസ്വാസ് എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു കൊല്ലാൻ വേണ്ടി ഹാജറാവാനാണ് 15-ാം തീയതി വരാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോഴാണ് അങ്ങനെ ഓനെ വിടാൻ പറ്റുമോ എന്ന് വരുമ്പോഴാണ് സി ഏറ്റെടുക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ 15-ാം തീയതി ഓനെ ഏറ്റെടുക്കൽ അല്ലെങ്കിൽ ഇവിടെ ഹാജറാക്കാൻ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ കടം അല്ലെങ്കിൽ ബാധ്യത ഞാൻ എടുത്തോളാന്ന് പറയണോ? അല്ല, ഓൻ്റെ ബാധ്യത ഞാൻ വീട്ടിക്കോളാം എന്ന് പറയില്ലല്ലോ. അതായിരുന്നു നമ്മൾ ലൊമാനിൽ പഠിച്ചത്. മറിച്ച് അവനെ ഹാജറാക്കൽ, അവൻ്റെ ശരീരത്തെയാണ് ഇവിടെ ഏറ്റെടുക്കുന്നത് എന്നർത്ഥം. ഓക്കെ, വൽ കഫാലത്തു ബിൽ ബദനി ജായിസത്തുൻ ഇദാ കാനാ അലൽ മക്ഫൂലി ബിഹി ഹഖുൻ ലിആദമിയ്യിൻ. വൽ കഫാലത്തു ഏറ്റെടുക്കൽ, ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ അല്ലെങ്കിൽ ജാമ്യം നിൽക്കൽ, ജാമ്യം നിൽക്കുന്ന വെച്ചാൽ മതി. ബിൽ ബദനി, ശരീരം കൊണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിന് പകരമായിട്ടാണ് അല്ലെങ്കിൽ അവൻ്റെ ശരീരം ഹാജറാക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത്, ജാമ്യം നിൽക്കുന്നത്. ജായിസത്തുൻ, അത് ജായിസാണ്, സ്വഹീഹാണ്, കുഴപ്പമൊന്നുമില്ല. ഇദാ കാന അലൽ മക്ഫൂലി ബിഹി, ആരെ കൊണ്ടാണോ ജാമ്യം നിൽക്കുന്നത് അയാൾക്കാണ് മക്ഫൂലി ബിഹി എന്ന് പറയാം. സി ആണ് ഇവിടെ ജാമ്യം നിൽക്കുന്ന ആള്, എക്ക് പകരമല്ലേ ജാമ്യം നിൽക്കുന്നത്, ഓനാണ് മക്ഫൂൽ ബിഹി, എ ആണ് മക്ഫൂൽ ബിഹി, സി കഫീലാണ്. ഓക്കെ, ഇദാ കാനാലൽ മക്ഫൂൽ ബിഹി, ആ മക്ഫൂൽ ബിഹിയുടെ മേൽ ഉണ്ടായാൽ, ഹക്കൊന്നൊരു ബാധ്യത ഉണ്ടായാൽ, ആദമിയൊരു മനുഷ്യനുള്ളൊരു ബാധ്യത, അപ്പോഴാണ് ജാമ്യം നിൽക്കൽ. എക്ക് ബാധ്യത ഉണ്ട്, എന്ത്, ബിക്ക് 1000 രൂപ കൊടുക്കൽ. അങ്ങനെ ബാധ്യത ഉണ്ടാവുമ്പോഴാണ് സി ഏറ്റെടുക്കുന്നത് എന്നർത്ഥം.
ഓക്കെ ഇദാ കാനാ അൽ മക്ഫൂൽ ബിഹി മക്ഫൂൽ ബിഹി കുണ്ടായാൽ ഇടമെല്ലുണ്ടായാൽ ഹഖുൽ ലി ആദമീന മനുഷ്യനുള്ള ഹഖ് ഓക്കെ ഇതോടെ കഫാലത്ത് അവസാനിച്ചു അടുത്തത് ബാബു ശിർക്കത്താണ് ശിർക്കത്ത് ശിർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഷെയർ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ആയിട്ട് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ വലിയ കിതാബുകളിലൊക്കെ നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കണം ശിർക്കത്ത് എന്ന് പറഞ്ഞാൽ വിശേഷിയ നമ്മുടെ ഇക്കാലത്തൊക്കെ പലപ്പോഴും ആവശ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ ഇന്നും കർമ്മശാസ്ത്ര ചർച്ചകളിലൊക്കെ ചൂടോടെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ശിർക്കത്തൊക്കെ എന്താ ശിർക്കത്ത് പറഞ്ഞാൽ ഷെയർ എന്നാണ് ഷെയർ രണ്ട് ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ചേർന്നിട്ട് കച്ചവടം നടത്തുക അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തുക ഒരു വസ്തു ആ വസ്തു രണ്ടാൾക്കാരതും കൂടിയാണ് അങ്ങനെ ചേർന്നിട്ട് കച്ചവടം നടത്തുക അല്ലെങ്കിൽ ഞാനും മറ്റൊരാളും ഞാനൊരു ലക്ഷം വെച്ചു അവനും ഒരു ലക്ഷം വെച്ചു ഈ രണ്ട് ലക്ഷം കൊണ്ട് ഒരു കച്ചവടം തുടങ്ങുകയാണ് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണ് അങ്ങനെ ലാഭം കിട്ടുന്നത് രണ്ടാൾക്കും പകുതിയേറ്റ് കിട്ടും അല്ലെങ്കിൽ അവനാൻ്റെ വീതത്തിനനുസരിച്ച് കിട്ടും എത്രയാണോ പൈസ ഇറക്കിയതിനനുസരിച്ച് കിട്ടുക ഇതിനാണ് ശിർക്കത്ത് എന്ന് പറയാം ഓക്കെ ഷെയർ രണ്ടാൾക്കാർ കൂടിക്കാണ്ട് ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങുക ഇതിനാണ് ശിർക്കത്ത് എന്ന് പറയാം അപ്പം എന്താണ് ശിർക്ക ശിർക്കത്തിൻ്റെ നിബന്ധനകൾ എന്ത് ലാഭം എങ്ങനെ വരണം ഓലി ഇറക്കുന്നത് എങ്ങനെ വരണം ആ ചരക്കുകൾ എങ്ങനെ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കേട്ടോ ولي الشركتي خمس شرائط ان تكون على نال من الدراهم والدنانير وان يتفق في الجنس والنوع وان يخلط المالين وان يؤذن كل واحد منهما لصاحبه في التصرف وان يكون الربح والخسران على قدر المالين ശ്രദ്ധിക്കുക ഒലി ശിർക്കത്തി ഈ ഷെയറിനുണ്ട് ഹംസ് ഷറായിത്ത് അഞ്ച് നിബന്ധനകളുണ്ട് രണ്ടാൾക്കാരാവാം അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരൊക്കെ ആവട്ടോ അവർ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഷെയർ തുടങ്ങുമ്പോൾ കൂട്ടു കച്ചവടം തുടങ്ങുമ്പോൾ അതിന് ഇടപാട് നടത്തുമ്പോൾ അഞ്ച് നിബന്ധനകളുണ്ട് അന്തക്കൂന ആ ശിർക്കത്താകണം അലാ നാളിമിന ദറാഹിമി വദ്ദനാനീറി ദിർഹം ദീനാർ എന്താ വെള്ളി നാണയം സ്വർണ്ണ നാണയം ഇവയിൽ നിന്നുള്ള നല്ല എന്ന് പറഞ്ഞാൽ എന്താ നല്ല എന്ന് പറഞ്ഞാൽ അടിച്ചിറക്കുക എന്നൊക്കെയാണ് അർത്ഥം നാണയമായിട്ട് അടിച്ചിറക്കിയതിൻ്റെ മേലാകണം ഇടപാട് എന്ന് പറഞ്ഞാൽ അവൻ സ്വർണ്ണ നാണയം കുറച്ച് വെച്ചു ഇവനും സ്വർണ്ണ നാണയം വെച്ചു അങ്ങനെ അതുകൊണ്ട് വേറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ ഇത് വെച്ച് കണ്ട് കച്ചവടം നടത്താനൊക്കെയാണ് അവരുദ്ദേശിക്കുന്നത് അങ്ങനെയാവണമെന്നാണ് മുസന്നിഫ് പറയുന്നത് അത് പ്രബലാഭിപ്രായമല്ല എന്ന് നിങ്ങളെ കിതാബിൽ തന്നെ അടിയിലുണ്ടാവും അല്ലേ ഞാൻ മുമ്പ് വിശദീകരണങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ പ്രബലാഭിപ്രായമല്ല ഏത് സാധനത്തിൻ്റെ മേലും ഇങ്ങനെ നാണയമാവണമെന്ന് നിബന്ധന ഒന്നുമില്ല നമ്മൾക്ക് ഷെയർ നടത്താവുന്നതാണ് ഉദാഹരണത്തിന് ഓൻ അഞ്ച് ചാക്ക് അരി അല്ലേ അരി ഓൻ അഞ്ച് ലാക്ക് അല്ലെങ്കിൽ ഒരു ലോഡ് അരി ഓൻ ഇറക്കി ഞാനും ഒരു ലോഡ് അരി ഇറക്കി എന്നിട്ട് ഒരു രണ്ടാളും കൂടി ഇത് കൂട്ടിക്കഴിച്ചിട്ട് രണ്ടാളും കൂടി ഒപ്പം കച്ചവടം നടത്തുകയാണ് രണ്ടാൾക്കും വേറെ വേറെ ആയിട്ട് കച്ചവടം നടത്തല്ലേ കേട്ടോ അങ്ങനെയാണ് ഇപ്പം അതിനെക്കുറിച്ച് ഷെയർ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ രണ്ടാളും കൂടി കൂട്ടിക്കാണ്ട് കച്ചവടം നടത്തുകയാണ് ഓക്കെ പറ്റും അപ്പൊ നാൾ തന്നെ ആവണമെന്നില്ല ദൃഹം തന്നെ ആനീർ ആവണമെന്നില്ല എന്നർത്ഥം ഓക്കെ അപ്പൊ നമ്മള് പ്രബലാഭിപ്രായ പ്രകാരം നാല് ഷർത്തുകൾ ഉണ്ടാവുള്ളൂ ഒന്നാമത്തെ ഷർത്ത് നമ്മൾ തൽക്കാലം കൂട്ടുന്നില്ല രണ്ടാമത്തെ വായത്തിഫിഖ രണ്ടുമാകണം രണ്ടും യോജിക്കണം ഫിൽ ജിൻസി ജിൻസിലും നൗഇലും രണ്ടാൾ ഇറക്കുന്ന സാധനങ്ങളും ഒന്നാവണം ഓന് വേറെ സാധനം ഇവനും വേറെ സാധനം അങ്ങനല്ല മറിച്ച് രണ്ടാളും ഇറക്കുന്ന വസ്തുക്കളും ജിൻസിലും നൗഇലും ജിൻസ് നൗ ഒക്കെ വിശദീകരണവും പറഞ്ഞിട്ടുണ്ട് ഇനങ്ങളിലൊക്കെ ഒന്നാകണം ഓനും അരി ഇറക്കി ഇവനും അരി ഇറക്കി അങ്ങനെ രണ്ടാൾക്കാരും കൂടി കൂട്ടിക്കാണ്ട് കച്ചവടം നടത്തുകയാണ് ഇടപാട് നടത്തുക രണ്ട് വസ്തുക്കളും ഒന്നാകണം ഹലത്ത എന്ന് പറഞ്ഞാൽ
കൂട്ടിച്ചേർക്കുക, അൽമാലയിനി രണ്ട് സമ്പത്ത്, ഇന്നതാണ് അവൻ്റേത് ഇന്നതാണ് ഇവൻ്റേത് എന്ന് വേർതിരിയാൻ പാടില്ല, അല്ലെങ്കിൽ വേർതിരിഞ്ഞ് മനസ്സിലാവാൻ പാടില്ല. ആ രൂപത്തിൽ എന്താകണം, കൂട്ടിക്കുഴക്കണം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇത് രണ്ടാളതും കൂടിയുള്ള സമ്പത്താണെന്ന് ആവണം, ഇന്ന ആളത് ഇന്നത് എന്ന് തിരിയാൻ പാടില്ല. ആ രൂപത്തിൽ കൂട്ടിച്ചേർക്കുക. ഓക്കെ, രണ്ട് സമ്പത്തും കൂടി കൂട്ടിച്ചേർക്കുക. യഹ്ലുഖാൽ മാലൈനി, രണ്ട് സമ്പത്തും അവർ ഹുൽത്തത്ത് ചെയ്യണം, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കണം. അടുത്ത് വഅയ്യദറ കുല്ലു വാഹിദിൻ മിൻഹുമ ലിസ്വാഹിബിഹി ഫി തസറുഫി. ഇതിപ്പോൾ രണ്ടാളതും കൂടിയുള്ള ഇടപാടല്ലേ, അപ്പം രണ്ടാൾക്കും ഇതിൽ ഇടപാട് നടത്താൻ അവകാശമുണ്ടെന്ന് അർത്ഥം. ഇത് ഒരാൾ വാങ്ങാൻ ഒരാൾ വന്നാൽ രണ്ടാൾക്കും എടുത്തു കൊടുക്കാം. അപ്പോൾ എൻ്റെ സമ്പത്ത് ഇതിലുണ്ട്, അതിലും നിനക്ക് ഇടപാട് നടത്താമെന്ന് ഞാൻ മറ്റാളോട് പറയണം. ഓൻ ഇന്നോട് ഇക്കും സമ്മതം തരണം, ഓൻ്റെ സമ്പത്തിലും എനിക്ക് ഇടപാട് നടത്താമെന്ന്. കാരണം ഓരോ സാധനത്തിലും രണ്ടാളും ഷെയറില്ലേ, രണ്ടാളും ഷെയറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റേത് ഏതായാലും എനിക്ക് ഇടപാട് നടത്താം, ഓൻ്റേത് വസ്തുവിൽ ഇടപാട് നടത്താനും എനിക്ക് അവകാശം കിട്ടണം. എൻ്റെ വസ്തുവിൽ ഇടപാട് നടത്താൻ അവനും അവകാശം കിട്ടണം. കാരണം രണ്ടാളുകാരും കൂടി എന്തായി ഒന്നിച്ചുള്ള കച്ചവടമാണ് നടക്കുന്നത്. ഇതന്നെ കുല്ലു വാഹിദി മിൻഹുമ രണ്ടാളിൽ നിന്നുള്ള ഓരോരുത്തരും സമ്മതം കൊടുക്കണം. ഇസ്വാഹിബിഹി തൻ്റെ സുഹൃത്തിനെ ഫി തസറുഫി ഇടപാട് നടത്താൻ. വഅയ്യകൂന റിബ്ഹു വൽ ഖുസ്റാനു ലാഭവും നഷ്ടവുമാവണം മാല കതിരിൽ മാലയിനി രണ്ട് സമ്പത്തിൻ്റെ പതിരനുസരിച്ചാണ് വരേണ്ടത്. അതെന്താ, എത്രയാണോ പൈസ ഇറക്കിയിട്ടുള്ളത് അതിനനുസരിച്ചാണ് ലാഭവും നഷ്ടവും വരേണ്ടത്. അങ്ങനെ തന്നെയാണല്ലോ വരേണ്ടത്. അപ്പോഴല്ലേ എന്തുണ്ടാവുള്ളൂ, നീതി ഉണ്ടാവുള്ളൂ. അവൻ 1 കോടിയാണ് ഇറക്കിയത്, ഞാനും 1 കോടിയാണ് ഇറക്കിയത്. അങ്ങനെയെങ്കിൽ ലാഭമായിട്ട് എത്ര ലഭിച്ചു, 10,000 ലഭിച്ചു. ഫസ്റ്റ് മാസം 10,000 ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ വിധിക്കേണ്ടത്, 5,000 5,000 അങ്ങനെയാണ് വിധിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി കച്ചവടത്തിലേക്ക് ഇറക്കിയ തന്നെ ഞാന് 1 കോടി, മറ്റോന് 75 ലക്ഷം, അങ്ങനെയാണ് ഇറക്കിയത്. അങ്ങനെ ആവുമ്പോൾ 75 ആ സമയത്താണ് 15,000 എന്ത് ലാഭം ലഭിച്ചു എന്നുള്ളതുണ്ടെങ്കിൽ എന്താവും, ലാഭത്തിൻ്റെ വിഹിതങ്ങൾ മാറും. നേരെ 50-50 എന്നുള്ളതല്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം, 1,000 രൂപക്ക് തുടങ്ങുന്ന ഒരു ഇടപാടാണ് കച്ചവടമാണ്. അതിൽ 750 രൂപ ഞാനെടുത്തു, ബാക്കി 250 രൂപ മറ്റാളെടുത്തു. ഓക്കെ, 750 ഉം 250 ഉം ആണ് ഓൻ 250 ആണ് എടുത്തത്. അതിൽ 100 രൂപ എന്ത് കിട്ടി, ലാഭമായിട്ട് 100 രൂപ കിട്ടി. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളാക്കുന്നത്. 100 രൂപ ലാഭം കിട്ടി എങ്കിൽ 75 രൂപ എനിക്കും 25 രൂപ അവനുമാണ് ലാഭം വരേണ്ടത്. കാരണം എത്രയാണോ പൈസ ഇറക്കിയത് അതിനനുസരിച്ചാണ് ലാഭം കിട്ടുക എന്നർത്ഥം. മനസ്സിലായില്ലേ? അല്ല, ഖദറിൽ മാലയിനി സമ്പത്തിൻ്റെ അളവനുസരിച്ച്. അപ്പോൾ ഷർത്തുകൾ കഴിഞ്ഞു. ഇനി വലിക്കുല്ലി വാഹിദി മിൻഹുമ രണ്ട് പേരിൽ നിന്നുള്ള ആർക്കുമുണ്ട് ഫസ്ഹുഹ ആ ശിർക്കത്തിനെ ഷെയറിനെ ഫസ്ഹ് ചെയ്യൽ. എന്താ ഫസ്ഹ് പറഞ്ഞാൽ ഇല്ലാതാക്കുക, മതാഷ ആ ഉദ്ദേശിക്കുമ്പോൾ. അത് നിർബന്ധമായിട്ട് കച്ചവടം നടത്തുന്നത് പോലെ, കച്ചവടം നടത്തിയാലേ ഞാന് ഓൻക്ക് പൈസ എടുത്തു ഓൻക്ക് പൈസ തന്നു, അങ്ങനെ കച്ചവടം നടത്തിയാൽ അത് രണ്ടാളതും ആയി. പിന്നെ ഇക്കഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് ആ ഇടപാട് ഞാൻ ബാത്തിലാക്കി കിട്ടോ, അങ്ങനെ പറയാൻ പറ്റുമോ? ഞാനൊരാൾക്ക് എൻ്റെ ഫോൺ കൊടുത്തു, ഓനക്ക് പൈസ തന്നു, എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ആ ഫോണൊക്കെ തിരിച്ചായിട്ടൊന്നും പറയാൻ പറ്റൂല. കാരണം ഇടപാട് നടത്തിയാൽ ഇടപാട് ഇടപാടായി മാറി പിന്നെ അതിൽ വീണ്ടെടുക്കലൊന്നും പറ്റൂല. പക്ഷേ ഇതങ്ങനല്ല, ഈ ശിർക്കത്ത് എന്നുള്ളത് ആണെങ്കിൽ എപ്പോഴച്ചാൽ ഞാൻ ഇപ്പോൾ തൽക്കാലം ഷെയർ ഒഴിവാക്കണം എന്ന് പറയാവുന്നതാണ്. വലിക്കുല്ലി വാഹിദി മിൻഹുമ രണ്ട് പേരിൽ നിന്നുള്ള ആർക്കുമുണ്ട് ഫസ്ഹുഹ ആ ശിർക്കത്തിനെ ഫസ്ഹ് ചെയ്യലുണ്ട് മതാഷ അവൻ ഉദ്ദേശിക്കുമ്പോൾ.
ഒമതാമാതാഹദുഹുമ ആ രണ്ടു പേരിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ബത്തലസ് ആ ഷിർക്കത്ത് ബാത്തിലായിരിക്കുന്നു. ഇവരുടെ ഷിർക്കത്ത് നിലവിലുള്ള ഷെയർ, കാരണം ഒരാൾ പോയി ഇവൻ്റെത് മാത്രമല്ലല്ലോ അവകാശം, അത് അതിനനുസരിച്ച് അവൻ ചെയ്യണം. ഇപ്പോൾ ആ ഷിർക്കത്ത് അവൻ്റെ ഷിർക്കത്ത് ഫാസിദായിട്ടുണ്ട് എന്നർത്ഥം, ബാത്തിലായിട്ടുണ്ട് എന്നർത്ഥം. ഇതാണ് ഷിർക്കത്ത്. ഓക്കെ, ഷെയർ. ഇനി ഒരു കാര്യം കൂടി നമ്മൾ സംസാരിക്കുകയാണെന്ന്, അഥവാ വക്കാലത്ത്. സിമ്പിളാണ് വക്കാലത്ത്. വക്കാലത്ത് പറഞ്ഞാൽ എന്താ, നമ്മൾ മലയാളത്തിൽ തന്നെ വക്കാലത്ത് എന്നുള്ള വാക്കുകളൊക്കെ വാക്കൊക്കെ പ്രയോഗിക്കലുണ്ടല്ലോ അല്ലേ. വക്കാലത്ത് പറഞ്ഞാൽ ഏൽപ്പിക്കലാണ്, ഏൽപ്പിക്കുക. ഏത് കാര്യത്തിലും ഞാൻ സ്വയം ചെയ്യുന്ന ഏത് കാര്യം എനിക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാം. ഉദാഹരണത്തിന്, എനിക്ക് അങ്ങാടിയിൽ പോയിട്ട് ഒരു വസ്ത്രം വാങ്ങണം അല്ലേ, ഒരു വസ്ത്രം വാങ്ങിക്കൊണ്ടുവരണം. അപ്പോൾ ആ വസ്ത്രം വാങ്ങാനായി ഞാൻ ഒരാളെ ഏൽപ്പിക്കുന്നു, ഞാൻ അവൻ്റെ അടുത്ത് പൈസ നൽകുന്നു, നീ പോയിട്ട് ആ വസ്ത്രം വാങ്ങിക്കൊണ്ടുവരും. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞെടുത്തു, അങ്ങനത്തെ ഒരു വസ്ത്രം വാങ്ങിക്കൊണ്ടിരുന്നു പറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ ഒരു സാധനം എനിക്ക് വിൽക്കണം, എൻ്റെ ഫോൺ എനിക്ക് വിൽക്കണം. അപ്പം ഞാൻ ആ ഫോൺ മറ്റൊരാളെ ഏൽപ്പിച്ചു, എന്നിട്ട് അത് അങ്ങാടി പോയി വിറ്റിട്ട് പൈസ കൊണ്ടുവരുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ ആരാ ഏൽപ്പിക്കുന്നത്? ഞാനാണ്. അപ്പോൾ ഞാനാണ് എന്ത്? മുവക്കിൽ. ഞാനാണ് മുവക്കിൽ. ഏൽപ്പിക്കപ്പെട്ട ആൾക്കാണ് വക്കീൽ എന്ന് പറയുക. ഇങ്ങനെ ഏൽപ്പിക്കലിനാണ് വക്കാലത്ത് എന്ന് പറയുക. മനസ്സിലായല്ലോ? സ്വയം ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ ഏൽപ്പിക്കുന്ന ആള് ആരാണോ ഏൽപ്പിക്കുന്നത് അയാൾ മുവക്കീലും, ആരെയാണോ ഏൽപ്പിക്കുന്നത് അയാൾ വക്കീലുമായി മാറുന്നു എന്നർത്ഥം. പേരങ്ങനെ ഉള്ളു. ശ്രദ്ധിക്കുക, ബാബുൽ വക്കാലത്ത്. വക്കുല്ലു മാ ജാസലിൽ ഇൻസാനി അത്തസറുഫു ഫീഹി ബിനഫ്സിഹി ജാസലുഹു അൻ യുവക്കില ഔ യതവക്കല ഫീഹി. വക്കുല്ലു മാ ജാസലിൽ ഇൻസാനി, വക്കുല്ലു മാ എല്ലാ ഒന്നും, ജാസലിൽ ഇൻസാനി, ശരിക്ക് ശ്രദ്ധിക്കണം അർത്ഥം വെക്കുന്നത്, ജാസലിൽ ഇൻസാനി ഒരു മനുഷ്യന് ജായിസാണ്. അത്തസറുഫു ഫീഹി ആ ഒന്നിൽ ഇടപാട് നടത്തൽ, ബിനഫ്സിഹി സ്വയം, സ്വയം ഇടപാട് നടത്താൻ കഴിയുന്ന ഏത് കാര്യവും ഏത് വസ്തുവും ജാസലു ആ മനുഷ്യന് ജായിസാണ്. ആ യുവക്കില അതിനെ ഏൽപ്പിക്കൽ, ഓക്കെ, മറ്റൊരാളെ ഏൽപ്പിക്കാം. മനസ്സിലായല്ലോ? ഏൽപ്പിക്കാൻ പറ്റും, മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ഔ യതവക്കല ഫീഹി, തവക്കല എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക. മറ്റൊരാൾ എന്നെ ഏൽപ്പിച്ചതാണ് ആ ഇടപാട് നടത്താൻ, അപ്പം ഞാൻ കൊണ്ടുപോയി വിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇന്നോട് വാങ്ങാൻ പറഞ്ഞതാണ്, അപ്പോൾ ഞാൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഒന്നുകിൽ എൻ്റെ കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കാനും പറ്റും, മറ്റൊരാളുടെ കാര്യം എനിക്ക് ഏറ്റെടുക്കാനും പറ്റും എന്നർത്ഥം. ഔ യതവക്കൽ ഫീഹി, അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അതിൽ വക്കീലാവുക, അതും പറ്റും എന്നർത്ഥം. മനസ്സിലായല്ലോ? വക്കുല്ലു മാ ജാസലിൽ ഇൻസാനി, ഒരു മനുഷ്യന് ജായിസായ എല്ലാം, അത്തസറുഫി അതിൽ ഇടപാട് നടത്തൽ ജായിസായ എല്ലാം, ബിനഫ്സി സ്വയം ഇടപാട് നടത്തൽ ജായിസായ എല്ലാ വസ്തുക്കളും ജാസലഹു അൻ യുവക്കില ഔ യതവക്കല ഫീഹി. വൽ വക്കാലത്തു വക്കാലത്താകുന്നത് അഖദുൻ ജായിസുൻ, ജായിസായിട്ടുള്ള അഖദാണ്. എന്താ ജായിസായ അഖദ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തൊട്ടു മുമ്പ് ശിർക്കത്തിനോട് പറഞ്ഞില്ലേ, എപ്പോഴും ആണെങ്കിൽ ഫസ്ഖ് ചെയ്യാന്ന്, അല്ലെങ്കിൽ ബാത്തിൽ അഖദ്, തൽക്കാലം ഞാൻ ഇപ്പൊ ഷെയർ കൂടില്ല എന്ന് പറഞ്ഞല്ലോ, അതുപോലെയാണ് വക്കാലത്ത്. ഇതാ അതാണ് ജായിസ്, അല്ലാതെ ഹറാം ജായിസ് എന്നുള്ള രൂപത്തിലുള്ള ജായിസ് അല്ല. വൽ വക്കാലത്തു വക്കാലത്താകുന്നത് അഖദുൻ ജായിസുൻ, ജായിസ് ആയിട്ടുള്ള ഒരു ഇടപാടാണ്. എന്നെ വിശദീകരണം തൊട്ട് ഒപ്പം തന്നെ വരുന്നേ, വലിക്കുല്ലി മിൻഹുമ, ഈ രണ്ടാളിൽ നിന്നുള്ള ആർക്കുമുണ്ട്. രണ്ടാൾ പറഞ്ഞാൽ ഏൽപ്പിച്ചാളും ഏൽപ്പിക്കപ്പെട്ട ആളും, ഇവർ രണ്ടാളിൽ നിന്നുള്ള ആൾക്കുമുണ്ട്, രണ്ടാൾക്കുമുണ്ട്. ഫസ്ഹുഹ, ആ വക്കാലത്തിനെ ഫസ്ഹ് ചെയ്യാം, ഇല്ലാതെയാക്കാം. മതാഷഹ, ഉദ്ദേശിക്കുന്ന സമയത്ത്. ഞാൻ ഓനെ ഏൽപ്പിച്ചു, ജയ് വേടിച്ചോണ്ടിട്ടോന്ന് പറഞ്ഞു, പിന്നെ ഓന ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി തിരിയാണ്. അവ തൽക്കാലം പറഞ്ഞു, വേണ്ടജി പോണ്ട, ഉണ്ട് എന്നെ കാട്ട് എന്ന് പറഞ്ഞു, പൈസ ഉണ്ട് കാട്ട് പറഞ്ഞു. ഓക്കെ, നേരെ ഫസ്ഹ് ചെയ്യാവുന്നതാണ് ഓൻ്റെ ഇഷ്ടപ്രകാരം രണ്ടാൾക്കും. അല്ലെങ്കിൽ ഓനക്ക് പറയാം, തൽക്കാലം ഞങ്ങളത് കൊണ്ടുവരുന്നില്ല, ഓനക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാം. റിക്കുല്ലി മിൻഹുമ ഫസ്ഹുഹ മതാഷ, ഉദ്ദേശിക്കുന്ന സമയത്ത് അതിനെ ഫസ്ഖ് ചെയ്യാവുന്ന. വതൻ ഫസിഹു, ആ വക്കാലത്ത് ഫസ്ഖായി പോവും, ഇല്ലാതെയായി പോവും.
ബാത്തുലായി പോകുമ്പോൾ മൗത്തി അഹദീമ മുവക്കീലോ വക്കീലോ ഒക്കെ മരണപ്പെട്ടാൽ അവക്കാലത്ത് അവിടെ നടക്കാത്തതുപോലെയായിരിക്കും. ഓക്കെ, വൽ വക്കീലു, അടുത്തത് വക്കീലാകുന്നത് എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ടയാൾ. അമീനുൻ, അവൻ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യേണ്ട ആളാണ്. ഫീമ യഖ്ബിലുഹു, അവൻ എടുക്കുന്നതിലും, ഒഫീമാ യസ്രിഫുഹു, അവൻ ചിലവഴിക്കുന്നതിലും. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ ഏൽപ്പിച്ചാൽ എന്തിനാ ഏൽപ്പിച്ചത്? ഒരു വസ്തു കൊടുത്തിട്ട് അതിൽ ഇടപാട് നടത്താനാണ് ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ അതിനെ വിൽക്കാനാണ് ഏൽപ്പിച്ചത്. ഞാൻ ആ മൊബൈൽ കൊടുക്കുമ്പോൾ ആ മൊബൈലിൽ അവൻ അമീനാണ് എന്ന് പറഞ്ഞാൽ ആ മൊബൈൽ ശരിക്കും നോക്കണം എന്നർത്ഥം. നോക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അവൻ്റെതല്ലാത്ത അവൻ്റെ പക്കലിൽ നിന്നല്ലാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കുഴപ്പമില്ല, അതുമാണ് അവൻ അതിൽ വിശ്വസ്തനാണ്. അപ്പോൾ ഓൻ്റെ അടുത്ത് നിന്നല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു കുഴപ്പമൊന്നുമില്ല, അതിൽ അവൻ ഉത്തരവാദിയല്ല എന്നർത്ഥം. ഫീമാ യഖ്ബിലുഹു, അവൻ കബൂൽ ചെയ്തതിൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ, അതിൽ അവൻ വിശ്വസ്തനാണ്. ഓ ഫീമാ യസ്രിഫുഹു, അവൻ അതിന് ചിലവഴിക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ ഓന് ഇതിനെ വിൽക്കുമ്പോൾ, ഞാൻ വിൽക്കാനാണ് അവനെ ഏൽപ്പിച്ചത്, ആ വിൽക്കുമ്പോൾ അതിലും അവൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടൊന്ന് കൈമാറണം, അല്ലെങ്കിൽ വിശ്വസ്തയോടെ ഇടപാട് നടത്തണം എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ അതിൽ കൂടുതൽ ഉത്തരവാദി അവനാവൂല. ഓക്കെ, ഫീമാ യസ്രിഫ് പറഞ്ഞാൽ ചിലവഴിക്കുക. അപ്പോൾ സാധാരണ കിട്ടുന്ന വിലക്ക് തന്നെ, വളരെ നഷ്ടത്തിലായിട്ടൊന്നും വിൽക്കരുത്, ലാഭത്തെ കൃത്യമായിട്ടുള്ള വിലയിലൊക്കെ വിൽക്കണം എന്നർത്ഥം. ചില നിബന്ധനകൾ പിന്നീടും വരുന്നുണ്ട്. ഒഫി, അപ്പോൾ മനസ്സിലായല്ലേ, അവൻ സ്വീകരിക്കുന്ന ഈ മൊബൈലിലും ഒഫിയുമായി സ്ഥിരവൻ ചിലവഴിക്കുന്ന ആ ഇടപാടിലൊക്കെ എന്താണ്? അവൻ അമീനാണ്. വലായൽമനു, അവൻ ഉത്തരവാദിയാവുകയില്ല മുമ്പ് വന്നതാണ്. ഇല്ലാബി തഫ്രീത്തി, വീഴ്ച കൊണ്ടല്ലാതെ, നമ്മൾ റഹിൻ്റെ അവിടെയൊക്കെ പറഞ്ഞില്ലേ, വീഴ്ച കൊണ്ടല്ലാതെ അവൻ ഉത്തരവാദിയാവില്ല. അവനൊരു കാറ് വിൽക്കാനായിരുന്നു ഏൽപ്പിച്ചിരുന്നത്, പിറ്റേ സായപ്പുണ്ട് അതിൻ്റെ ടയർ പഞ്ചറായിക്കണ്, അത് ഇവൻ്റെ പക്കലിൽ നിന്ന് വന്നതാണോ? അല്ലതാനും എങ്കിൽ ഇവൻ ഉത്തരവാദിയല്ല, മറ്റവനോട് വേണമെങ്കിൽ പോയി പറയാവുന്നതാണ്, മുവക്കീലിനോട് പറയാവുന്നതാണ്, ഇത് ഈ ടയർ പഞ്ചറായിക്കണുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പൈസ ചിലപ്പം കിട്ടാൻ സാധ്യതയില്ല, നിങ്ങൾ പറഞ്ഞ അത്ര പൈസ കിട്ടാൻ സാധ്യതയില്ല എന്നതിൽ പറയാം. അതായത് അവൻ ഉത്തരവാദിയാവില്ല, ഇല്ലാ ബി തഫ്രീത്ത്. ഇനി വിൽക്കാനോ വാങ്ങാനോ ആണ് ഇയാളെ ഏൽപ്പിച്ചതെങ്കിൽ എന്തിന് ഏൽപ്പിക്കട്ടോ, ഒരു സാധനം ഒരാൾക്ക് വാടക കൊടുക്കാനോ അല്ലെങ്കിൽ കടം കൊടുക്കാനോ എന്തിനും ഏൽപ്പിക്കാം. ഇനി വിൽക്കാനും വാങ്ങാനോ ഒക്കെയാണ് ഏൽപ്പിച്ചതെങ്കിൽ ഒന്ന് രണ്ട് നിബന്ധനകൾ. വലായ ജുസു ജായിസല്ല അൻ യബിയ, ഒരാൾക്ക് വിൽക്കൽ വയസ്തരി അവൻ വാങ്ങൽ ഇല്ല ബി സലാസത്തി ശറായിത്ത, മൂന്ന് നിബന്ധനകൾ കൊണ്ടല്ലാതെ. അപ്പോൾ ഞാൻ ഒരാളെ ഒരു സാധനം വിൽക്കാൻ ഏൽപ്പിച്ചു എങ്കിൽ അയാൾ അത് വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സമന മിസിലോണ്ട് വിൽക്കണം. സമന മിസിൽ പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന് ആ നാട്ടിൽ കിട്ടുന്നത് സാധാരണ വില ഉണ്ടാവൂലേ അല്ലേ? ഒരു വസ്തുവിന് സാധാരണ ഒരു വില, ഒരു കസേരയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ കസേര വെക്കുക, കസേരയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 1000 രൂപ എന്ന് വെച്ചോടി, ആ 1000 രൂപൻ്റെ കസേരയാണ് ഈ നാട്ടിൽ മൊത്തത്തിലൊക്കെ 1000 രൂപയാണ് അതിന് കിട്ടൽ, അല്ലെങ്കിൽ സമൻസിൽ അതാണ്. അങ്ങനെയെങ്കിൽ 1000 വിൽക്കണത്, അല്ലാതെ ഈ നമുക്ക് ഓനെ മുവക്കിലെ ഏതായാലും ഓനെ കുറച്ച് നഷ്ടം ഉണ്ടാക്കി കൊടുക്കാച്ചിട്ട് ഞാൻ 500 വിറ്റു, അത് പറ്റുമോ? പറ്റൂല. സമന മിസിൽ കൊണ്ട് വിൽക്കണം. ഈ വസ്തുവിന് സാധാരണ എത്ര വില കിട്ടുന്നു ആ വസ്തുവിന് കൊണ്ട് വിൽക്കണം. വൈയക്കൂന നഖ്ദൻ, അവിടെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, വൈയക്കൂന നഖ്ദൻ എന്നുള്ളത് രണ്ടാമത്തെ നിബന്ധനയാണ്, ബി നഖ്ദിൽ ബലദി എന്നുള്ളത് മൂന്നാമത്തെ നിബന്ധനയാണ്. അങ്ങനെയാണ് മൂന്ന് നിബന്ധന വരുന്നത്. സമന മിസിലാവണം, നഖ്ദ് ആവണം, നഖ്ദുൽ ബലദ് ആവണം. ഞാൻ വിശദീകരിക്കാം. വൈയക്കൂന നഖ്ദൻ, നഖ്ദ് എന്ന് പറഞ്ഞ അർത്ഥം റൊക്കമാവണം എന്നർത്ഥം. ഞാൻ എന്നാളും പറഞ്ഞിട്ടുണ്ട്, ഏതിലെ ഫസ്റ്റ് നമ്മളെ ദഹബും ഫില്ലത്തൊക്കെ കച്ചവടം നടത്തുമ്പോൾ റൊക്കമാവണം എന്ന് പറഞ്ഞിരുന്നില്ലേ, അതാണ് അയ്യക്കുന നഖ്ദൻ, റൊക്കമാവണം എന്ന് പറഞ്ഞാൽ വിൽക്കുന്നതും വാങ്ങുന്നതും പൈസ കൊടുക്കുന്നത് പൈസ കൊടുത്ത് സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ സാധനം സ്വീകരിക്കുന്നതൊക്കെ റൊക്കമായിട്ട് നടക്കണം, അല്ലെങ്കിൽ പിന്നീട് പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പ്രശ്നത്തിനും ഇടവരുത്താത്ത രൂപത്തിലാകണം ഇവൻ്റെ ഇടപാടുകൾ നടത്തും. വാങ്ങിയക്കൂനെ നഖ്ദൻ, റൊക്കമായിട്ട് ഇടപാട് നടത്തണം. ബി നഖ്ദിൽ ബലദി, നാട്ടിലെ നാണയം കൊണ്ടായിരിക്കും ആവണം ഇടപാട് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ സാധാരണ ഒരു നാണയം ഉണ്ടാവുമല്ലോ, ഇവിടെ
ഇന്ത്യൻ റുപ്പീസ്, ആ റുപ്പീസ് കൊണ്ടാണ് ഇടപാട് നടത്തേണ്ടത്, അല്ലാതെ വഞ്ചിതനാവരുത് നടത്തും. പിന്നെ കുതിൽ ബലതി നാട്ടിൽ ഉപയോഗിക്കുന്ന നാണയം കൊണ്ടാണ് വാങ്ങാണെങ്കിലും വിൽക്കാണെങ്കിലും ഒക്കെ ഇടപാട് നടത്തേണ്ടത്. മറ്റൊന്ന് വലായുസു ജാഇസല്ലാഫ്സിഹി, സ്വന്തം ശരീരത്തിൽ നിന്ന് വിൽക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാളെ ഏൽപ്പിച്ചു ഫോണ് വിൽക്കാൻ, എൻ്റെ ഫോണ് വിൽക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചു, ഓന് സ്വയം ഈ ഫോൺ എടുത്തു എന്നിട്ട് പൈസ കൊടുന്നു, ഇത് വേറെ ഒരാൾക്ക് വിറ്റതാണോ? അല്ല, ഓൻ സ്വയം സ്വന്തം ശരീരത്തിന് വിറ്റു എന്നിട്ട് ഓക്ക് പൈസ കൊടുന്നു, അത് പറ്റുമോ? പറ്റൂല. കാരണം സ്വാഭാവികമാണ് പലപ്പോഴും ഹൊറർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, വഞ്ചന ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലേ. പലപ്പോഴും ഇത് ഓനെ ഏൽപ്പിച്ചത് ഇത് വിൽക്കാനാണ്, മറ്റൊരാൾക്ക് വിൽക്കാനാണ്, അത് തന്നെ നിർവഹിക്കണം. അയ്യബിയാമിൻ നഫ്സി, സ്വന്തം ശരീരത്തിൽ നിന്ന് വിൽക്കാൻ പാടില്ല. അടുത്തത് വലാ യുഖറു, ഇഖ്റാർ നടത്താൻ പറ്റൂല. അലാ മുവക്കിലിഹി, അവൻ്റെ മുവക്കിലിൻ്റെ മേലിൽ, ഇല്ലാ ബിദിനിഹി, അവൻ്റെ സമ്മതം കൊണ്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഇവൻ വക്കീലാണ് അല്ലേ, ഞാൻ മറ്റൊരാളെ ഒരു ഇടപാടിനെ ഏൽപ്പിച്ചതാണ്, ഇടപാട് നടത്താൻ പോയപ്പോഴാണ് കച്ചവടക്കാരൻ, ഞാൻ വരിയിൽ കടി പോയപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു എന്നോട്, എൻ്റെ മുവക്കിലുണ്ടല്ലോ, എന്നെ ഏൽപ്പിച്ചാലുണ്ടല്ലോ, ഓനിക്ക് 10,000 രൂപ അങ്ങോട്ട് കടിക്ക് തരാണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ പറയാം, ആ തരാണ്ട് എന്നോ സമ്മതിക്കുക, അത് പറ്റൂല. ഇഖ്റാർ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക എന്നാണ്. അപ്പോൾ മുവക്കിലിൻ്റെ ഒരു വിഷയത്തിൽ, ഒരു ബാധ്യതയിൽ സമ്മതിക്കാനുള്ള അവകാശം ആർക്കില്ല? വക്കീലിനില്ല. എന്ന് പറഞ്ഞാൽ ഇവനക്കൊരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കാനുള്ള അവകാശമൊന്നും ആർക്കില്ല? വക്കീലിനില്ല. അത് നിങ്ങൾ മുവക്കീലിനോട് ചോദിച്ചോളി എന്ന് വേണമെങ്കിൽ പറയാം. വലാ യുഖറു, ഇവൻ ഇഖ്റാർ നടത്താൻ പാടില്ല. ആര്? ഏൽപ്പിക്കപ്പെട്ട ആൾ, വക്കീല്. അലാ മുവക്കിലിഹി, മുവക്കിലിൻ്റെ മേലിൽ ഇഖ്റാർ നടത്താൻ പാടില്ല. ഇല്ലാ ബിഇദ്നിഹി, ഇൻ്റെ സമ്മതം കൊണ്ടല്ലാതെ, അല്ലെങ്കിൽ ഏൽപ്പിച്ചയാളെ സമ്മതം കൊണ്ടല്ലാതെ. നിങ്ങളെ കിതാബിൽ തന്നെ ഉണ്ടാവും പ്രബല അഭിപ്രായം, സമ്മതം ഉണ്ടെങ്കിലും ഇഖ്റാർ നടത്താൻ പറ്റൂല എന്നുള്ളതാണ്. മുവക്കിലിനെ വേണമെങ്കിൽ ചോദിച്ചോട്ടെ, മുവക്കിലിനോട് വേണമെങ്കിൽ ചോദിച്ചോട്ടെ, ഓ പൈസ തരാണ്ടോന്നോ, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ബാധ്യത ഉണ്ടോന്നൊക്കെ മുവക്കിലിനോട് ചോദിച്ചോളിന്നോന്ന് പറയാവുന്നതാണ്. ഓക്കെ, ഇതാണ് വക്കാലത്തിൻ്റെ കാര്യങ്ങൾ, നിബന്ധനകൾ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.